എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നില്ല കേട്ടോ. നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ കുറേ പേർക്കുണ്ടായ സംശയങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് കമൻസിലൊക്കെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിസോൾവ് ചെയ്യാമെന്ന് കരുതിയാണ്. പിന്നെ റീസെൻ്റ്ലി ഒരു കമൻ്റ് ഒരാളുടെ കണ്ടു. അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത് കുറച്ചൊരു ക്രിറ്റിസൈസിങ് ഇതിലാണ് പറഞ്ഞത്. എന്താണ് എനിക്ക് കറണ്ട് വോൾട്ടേജ് എന്താണെന്ന് അറിയാമെന്ന് ശരിക്കും എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്കിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കുക എനിക്ക് കറണ്ടും വോൾട്ടേജും ഒക്കെ അറിയാമോ എന്ന്. അതിൽ ഞാൻ ജഡ്ജ്മെൻ്റ് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ പറയുന്ന ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 100 എഫിഷ്യൻസിയുടെ മാറ്ററില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഫഷനാണ്. ഓക്കെ, ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻഡസ്ട്രിയൽ ലെവലിൽ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലബിലിറ്റിയും അതേപോലെ തന്നെ എഫിഷ്യൻസി അങ്ങനെയൊക്കെയുള്ള കുറേ മിനിമം വേസ്റ്റേജ് എന്നൊക്കെയുള്ള കുറേ ടേംസാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ടീമിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. സോ ഇപ്പോഴും ഞാൻ പറയുന്നത് എഫിഷ്യൻസിയുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, 100 വാട്ട് അതിൽ നിന്ന് കിട്ടുമോ, എന്താണ് അതിന് വേണ്ടിയിട്ട് വലിയ ബാറ്ററി കൊടുക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, അപ്പോൾ പുള്ളി ചോദിച്ചൊരു കാര്യം എന്താ, 100 വാട്ട് വേണമെങ്കിൽ 72 വാട്ടിൻ്റെ എന്താണ് 100 AH ബാറ്ററി കൊടുക്കാനും അങ്ങനെ എന്തുമാണ് എന്നോട് നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, 6 ആം ഡ്രോ ചെയ്യുന്ന 2 സെല്ല് 6 × 2 കൂട്ടിക്കഴിഞ്ഞാൽ 12. ഓക്കെ, 12 ആംസ് 12 വോൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 12 × 12 ഏകദേശം 140 ആയി. അപ്പം തന്നെ 100 വാട്ടിന് എബോവ് ആയി കേട്ടോ. അതാണ് അതിൻ്റെ ഉത്തരവ്. ഓക്കെ, പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എഫിഷ്യൻസി ഞാൻ ഇപ്പോഴും പറയുന്നു, പെല്ലിയർ സെല്ല് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഫിഷ്യൻസി സെർച്ച് ചെയ്യാം. പെല്ലിയർ സെല്ല് ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണെന്ന് എങ്ങും തന്നെ പറയുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ പെല്ലിയർ സെൽസ് വരുന്ന അതിൽ ഞാൻ പറയുന്നില്ല അത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിലിറ്റി എന്നുള്ളത്. കാരണം പെല്ലിയർ സെല് കുറച്ച് സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, CPU ഫാൻ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന CPU ഫാൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയലിലുള്ള PLC അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാൻ പാനൽസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ഫാനോടൊപ്പം തന്നെ ഒരു മൊഡ്യൂളായിട്ട് വെക്കാറുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ചെറിയ ഈ വണ്ടികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ, അതെല്ലാം അത് വെച്ച് പോസിബിളാണ്, നടക്കും. പക്ഷേ AC എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ, അതായത് അതിൻ്റെ റിസർച്ചേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് ഹീറ്റ് ഫ്ലക്സ് കുറവാണ്. ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെല്ലിയർ സെല്ല് ശരിക്കും അതിൻ്റെ കൂളിംഗ് ജംഗ്ഷനും ഹോട്ടാവുന്ന ജംഗ്ഷനും കൂളാവുന്ന ജംഗ്ഷനും ഏകദേശം അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നില്ല, ആക്ച്വലി തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഹീറ്റ് പമ്പ്, ഈ റെഫ്രിജറേഷൻ സൈക്കിളിന് പമ്പിങ് അങ്ങനെയൊക്കെ, റെഫ്രിജറേഷൻ സൈക്കിള് കുറച്ച് ടേംസൊക്കെ ഉണ്ട് കേട്ടോ. അതിന് COP, ഹീറ്റ് പമ്പ്, അങ്ങനെ ഹീറ്റ് ഡിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഹീറ്റ് പമ്പിങ്, അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഇത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റിനേക്കാളും എന്താ പറയുന്നത് കൂടുതലാണ്. ഡിസിപ്പേഷൻ വളരെ കുറവാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. നല്ലപോലെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിന് കൂളിങ്ങിൻ്റെ കുറച്ചെങ്കിലും എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങുന്ന TEC മൊഡ്യൂൾ എന്ന് പറഞ്ഞ് വാങ്ങുന്നത്, അത് ആക്ച്വലി ഒരു എന്താ പറയുന്നത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള TEC മൊഡ്യൂളാണ്. ഇതല്ല ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രേഡിൽ യൂസ് ചെയ്യുന്ന അതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചൂട് പ്രൊവൈഡ് ചെയ്യുന്ന, ചൂട് കൂടുതലും തണുപ്പ് കുറവുള്ളത് മൊഡ്യൂൾസ് കിട്ടും. തണുപ്പ് കൂടുതലുള്ളതും ചൂട് കൂടുതൽ ഇത് വരുന്ന, അതായത് വൈസ് വേഴ്സ് റിവേഴ്സിബിൾ വരുന്ന മൊഡ്യൂൾസൊക്കെ കിട്ടും. അതിന് ഓരോ നമ്പറിംഗ് ആണ്. അതേപോലെ തന്നെ അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, എറൗണ്ട് 1000-2000 അങ്ങനെ പല മാനുഫാക്ചറേഴ്സ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അതൊക്കെ ഇൻഡസ്ട്രിയൽ ഗ്രേഡാണ്, കുറച്ചുകൂടെ നല്ല മൊഡ്യൂൾസാണ്, അതൊന്നും നമുക്ക് ഈസിലി പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, ഞാനിത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ TEC മൊഡ്യൂൾസിൻ്റെ ഫാന്, അതായത് ലൈക്ക് ഇൻഡസ്ട്രിയൽ കൂളിംഗ് ഫാൻസൊക്കെ നമ്മൾ എൻക്വയറി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്കറിയാം അതിൻ്റെ പ്രൈസിങ് എന്താണ്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ 1834 അത്തനീസ് പെഗ്ലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. 1834 കണ്ടുപിടിച്ച സാധനം 2020 എന്തുകൊണ്ട് ഇതൊരു സ്കെയിലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയില്ല എന്നുള്ളത് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് പൈസ മുടക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്ന, 1834 മുതൽ
ഇൻവെൻഷൻ ചെയ്ത ഒരു സാധനം ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു വൈഡ്ലി ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്താണ്, ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടും. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ നോളജും കാര്യങ്ങളൊക്കെ അളക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോകളിൽ എല്ലാവരും നമ്മളിപ്പം യൂട്യൂബിൽ കാണുന്ന പല കാര്യങ്ങളും ഞാൻ എന്താ പറയുന്നത് ഒരു അടച്ചു വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നില്ല. ഈവൻ എൻ്റെ വീഡിയോ ആണെങ്കിലും ശരിക്കും ചിന്തിക്കുക, ചിന്തിച്ച് നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് മാത്രം ചിലവാക്കുക. കാരണം നമുക്ക് പൈസ കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ കുറവും ചിലവാക്കാനുള്ള മാർഗ്ഗങ്ങൾ കൂടുതലുമാണ്. സോ ഒരു വ്യക്തിയും പറയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ, അവർ ആ ചെയ്ത വ്യക്തികൾക്ക് തന്നെ അറിയാം ഈ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല ഇതാവുന്നു. അവർ ആ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്താൽ തന്നെ അറിയാം, ഒരു പെർമനൻറ്റ് സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ജസ്റ്റ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ അത് വർക്ക് ചെയ്ത് അപ്പം തന്നെ അവർ കളയും, അത് സ്ക്രാപ്പിലോട്ട് കളയും, അതേ ഉള്ളൂ. പക്ഷേ അതിൽ അവർക്ക് അറിയാവുന്ന കാര്യം പോലും അവർ പറയില്ല, കാരണം ആ വീഡിയോയ്ക്ക് കിട്ടുന്ന റീച്ചും കാര്യങ്ങളും വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ ഉള്ള കാര്യം ടെസ്റ്റ് ചെയ്ത കാര്യം തറവായിട്ടുള്ള കാര്യം എൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കുമായിട്ട് പറയുന്ന കാര്യം അത് നിങ്ങളും ഒരു എന്താ പറയുന്നത് ഒരു ആ ഒരു അബദ്ധത്തിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ടോ നിങ്ങൾ ചെല്ലെത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഇത് ചെയ്യാതിരിക്കുക. പിന്നെ 18 മുതൽ 10-24 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഏജിൽ ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെയൊരു ക്യൂരിയസ് ആയിരുന്നു, ഒരുപാട് പൈസ ഇതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. സോ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു ഒരു റീഡിംഗ് ഒരു എബിലിറ്റി ഒക്കെ കൊണ്ടുവന്ന് അതൊന്ന് വായിച്ചു നോക്കി അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി പെരുമാറിയാൽ ഇങ്ങനെയുള്ള മിഥ്യാധാരണകളൊക്കെ മാറിക്കിട്ടും. ഇപ്പോഴും ഞാൻ പറയുന്നു 1834 കണ്ടുപിടിച്ച സാധനം 2020 സ്കെയിലബിൾ ആവാത്ത എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ കിട്ടും. വായിച്ചു നോക്കുക, അറിവ് സമ്പാദിക്കുക. അറിവ് സമ്പാദിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു ശരിയായ കാര്യങ്ങളും കൂടെ നമുക്കും കൂടെ പറഞ്ഞു തന്നാൽ നമുക്കും കൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. രഞ്ജിത്ത്.